നമസ്കാരം, എല്ലാവർക്കും സൂര്യാസ് മാജിക് കിച്ചനിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് പീച്ചിങ്ങ മുട്ടയിട്ട് ഉലർത്തുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിനായിട്ട് ഒരു പീച്ചിങ്ങ ചെറുതായിട്ട് അരിഞ്ഞു വച്ചിട്ടുണ്ട്. 3 പച്ചമുളക്, 5 വെളുത്തുള്ളി, 2 കോഴിമുട്ട ഇതെടുത്ത് വച്ചിട്ടുണ്ട്. ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞത്. ഇനി ഒരു പാൻ സ്റ്റൗവിലേക്ക് വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് കടുകിട്ട് പൊട്ടിക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ സവാള ഇട്ട് കൊടുക്കാം. സവാള നല്ലതുപോലെ ഒന്ന് മൂപ്പിക്കണം. ഇനി ഇതിലേക്ക് പച്ചമുളകും വേപ്പിലയും വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി 2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ കുരുമുളക് പൊടി. എന്നിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റാം. ഇനി പീച്ചിങ് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ ഇളക്കാം. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിക്കാം. 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഒന്ന് തുറന്ന് നോക്കാം എന്തായെന്ന്. ഒന്നുകൂടി വേകണം. അത് നമുക്കൊന്നുകൂടി മൂടി വെച്ച് വേവിക്കാം. പീച്ചിങ്ങ വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സൈഡിലേക്ക് നീക്കി വെച്ചിട്ട് മുട്ട ഇട്ട് കൊടുക്കാം. ഇത് നല്ലതേപോലെ ഒന്ന് ചിക്കി വറുക്കാം. ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. മുട്ട റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം കൂടിയിട്ട് ഇളക്കാം. പീച്ചിങ്ങ മുട്ടയിട്ട് ഉലർത്തിയത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം.